നമസ്കാരം. എൻ്റെ പേര് ഷീബ. ഞാനിവിടെ എൻ്റെ ഗാർഡൻ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഗാർഡൻ്റെ പേര് വൃന്ദാവൻ ഗാർഡൻ ആൻഡ് ഹെർബൽ നഴ്സറി. ഇത് തൃശ്ശൂർ ജില്ലയിൽ ഊരകം ഗ്രാമത്തിൽ അമ്മത്തിരുടി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്താണ്. ഇവിടെ കുറച്ചധികം ആയുർവേദ സസ്യങ്ങളുണ്ട്. കൂടാതെ ആയുർവേദ സസ്യങ്ങളുടെ പൊടികളും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ഞാൻ ജോലി ചെയ്യുന്നത് വൈദ്യരത്നത്തിലാണ്. അവിടെ നിന്നാണ് ഈ ആയുർവേദ സസ്യങ്ങളെ പറ്റി ഞാൻ പഠിച്ചെടുത്തത്. ഇവിടിപ്പോൾ നമ്മൾ 2 വർഷമായി ഈ ഗാർഡൻ തുടങ്ങിയിട്ട്. നമ്മൾക്കപ്പോൾ ഇതിലെ ഓരോ മരുന്ന് ചെടികളെ പറ്റിയിട്ടും ഓരോന്നിൻ്റെ സവിശേഷതകളെ പറ്റി കൂടുതൽ അറിയാം. ഇതാണ് നാഗവള്ളി. ഇതിൻ്റെ പ്രത്യേകത പാമ്പിൻ്റെ നാഗത്തിൻ്റെ നാക്ക് പോലെയാണ് ഇതിൻ്റെ ഇലകൾ. ഇത് ശരിക്കും പറഞ്ഞാൽ പാമ്പ് കടിച്ചാൽ ഇപ്പോൾ പണ്ടൊന്നും നമ്മൾ ഹോസ്പിറ്റലൊന്നും പോയിരുന്നില്ല. ഇപ്പോഴാണ് നമ്മൾ ഉടനടി ഹോസ്പിറ്റലിൽ പോകാൻ തുടങ്ങിയത്. പണ്ടെല്ലാം പാമ്പ് കടിച്ചാൽ ഇതിൻ്റെ ഈ വള്ളിക്കകത്ത് അതിൻ്റെ എതിർ മരുന്നാണ് ഉള്ളത്. ഇത് നല്ല മൂത്ത വള്ളിയായി കഴിഞ്ഞാൽ ശരിക്കും നാഗത്തിൻ്റെ പോലെ വളഞ്ഞു വരും. ഒരു ജീവൻ്റെ തുടിപ്പ് ബാക്കിയുണ്ടെങ്കിൽ ഇതിൻ്റെ നീര് ആ മുറിവിൽ ഒഴിച്ചാൽ തിരിച്ചു കിട്ടും എന്നാണ് വിശ്വാസം. വിശ്വാസം എന്നല്ല, ആദ്യകാലത്തെല്ലാം ഇതാണ് നമ്മൾ പാമ്പ് കടിച്ചാൽ വിഷത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ഇതാണ് ആരോഗ്യപ്പച്ച. ആരോഗ്യപ്പച്ച പറഞ്ഞാൽ പേര് പോലെ തന്നെ ആരോഗ്യം നൽകുന്ന ചെടിയാണ്. ശരിക്കും പറഞ്ഞാൽ ആദിവാസികൾ അവരൊക്കെ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയാം. കാരണം എന്താ വെച്ചാൽ ഇത് എനർജി ബൂസ്റ്ററാണ്. ഇതിൻ്റെ നീരെടുത്തിട്ടാണ് എനർജി ടോണിക് ഉണ്ടാക്കുന്നത്. ഇത് കഴിച്ചാൽ നമുക്ക് പെട്ടെന്ന് വിശപ്പും ദാഹവും പെട്ടെന്ന് വരില്ല എന്നാണ്. അപ്പോൾ ആദിവാസികളൊക്കെ എങ്ങനെയാ വെച്ചാൽ കാടിനുള്ളിലേക്ക് തേൻ ശേഖരിക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ ഒക്കെ പോകുമ്പോൾ അവർ ഈ ഇല കഴിച്ചിട്ടാണ് പോവുക. കാരണം പെട്ടെന്ന് വിശപ്പ് അറിയില്ല, നമ്മളെ ബൂസ്റ്റ് ചെയ്ത് നിൽക്കും. ശരിക്കും പറഞ്ഞാൽ ഇതിന് പുളിപ്പോ ചവർക്കോ അങ്ങനെയുള്ള രുചികളൊന്നുമല്ല. പക്ഷേ കഴിച്ചു കഴിഞ്ഞാൽ വളരെ ഉത്തമമാണ്, നമുക്ക് എനർജി ഫീൽ ചെയ്യും. പിന്നെ ഈ സ്പോർട്സിലുള്ളവർ, അങ്ങനെയുള്ള കുട്ടികൾക്ക്, ഈ സ്പോർട്സിലുള്ളവർക്ക് ഈ ഇല കഴിക്കുന്നത് നല്ലതാണ്. കാരണം എനർജി ബൂസ്റ്റ് ചെയ്ത് നിൽക്കും. ഇപ്പം എൻ്റെ മോളൊക്കെ ഇത് കഴിക്കുന്നുണ്ട്. കാരണം അവർക്ക് ക്ഷീണം അറിയാൻ പാടില്ല എന്നാണല്ലോ. അപ്പോൾ ഈ ആരോഗ്യപ്പച്ച വളരെ സവിശേഷമായൊരു ചെടിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സഹ്യഗിരികളിലെല്ലാം ഇത് നിറച്ച് കാണും. കാടിനുള്ളിലൊക്കെ ഇത് നിറച്ചുണ്ടാവുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ എൻ്റെ കയ്യിൽ വളരെ കുറച്ചേ ഉള്ളൂ. കാരണം കൂടുതലും ഇത് കൊറിയർ ചെയ്ത് പോവുകയാണ്. ഒരുപാട് ആവശ്യക്കാരുണ്ട് ഇതിന്. അപ്പോൾ ഇവിടെ നിറഞ്ഞു നിൽക്കൽ കുറവാണ്. കൊണ്ടുവയ്ക്കുമ്പോൾ തന്നെ അത് ഓർഡറായി നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കുന്നുണ്ട്. ഇതാണ് അയ്യപ്പന. ഇതിൽ ഇതിന് പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. നാഗവെറ്റില എന്ന് പറയും ചിലയിടത്ത്, ചിലയിടത്ത് വിശല്യകരണി എന്ന് സംസ്കൃതത്തിൽ പറയും. പിന്നെ നിരവധി പേരുകളുണ്ട്. പക്ഷേ ഇത് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. എത്ര ആഴമേറിയ മുറിവുകളും ഇത് ചതച്ചു വെച്ചാൽ ഉണങ്ങും എന്നുള്ളതാണ്. ഇപ്പോൾ ഷുഗർ പേഷ്യൻസിനൊക്കെ നിരവധി പ്രമേഹ രോഗികളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് മുറിവ് പറ്റിയാൽ ഉണങ്ങാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ചതച്ച് വയ്ക്കുകയും വേണം. പിന്നെ അത് മാത്രമല്ല, ഇത് നമ്മൾ വെറും വയറ്റിൽ, അതായത് രാവിലെയും വൈകിട്ടും വെറും വയറ്റിൽ ഒരു 7 ഇലയെങ്കിലും കഴിക്കുകയും വേണം. അകത്തേക്ക് കഴിക്കാനും സാധിക്കും, മുറിവിൽ വെക്കാനും നല്ലതാണ്.
പിന്നെ നമ്മൾ ഒറ്റമൂലി പറയും. ശരിക്കും പറഞ്ഞാൽ ഇത് പൈൽസിന് പൈൽസിൻ്റെ ഒറ്റമൂലിയാണ് ഇത്. ഇതും പച്ചമഞ്ഞളും കൂടി ചതച്ച് ഉരുട്ടിയിട്ട് പൈൽസിൻ്റെ മുറിവിനുള്ളിലേക്ക് വെച്ചാൽ ആ മുറിവ് പെട്ടെന്ന് ഉണങ്ങും. അത് അസാധ്യ വേദനയുള്ള മുറിവാണത്, ഉണങ്ങാനും ബുദ്ധിമുട്ടാണ്. ഈ അയ്യപ്പന പറഞ്ഞാൽ ശരിക്കും പൈൽസിൻ്റെ ഒറ്റമൂലിയാണ്. കൂടാതെ നമുക്ക് സാധാരണ മുറിവുകൾ വന്നാലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഇപ്പം നമ്മളിപ്പോൾ വേനൽക്കാലമാണ്, കുട്ടികൾ വളപ്പിലൊക്കെ പോയി കളിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം തുമ്പ അല്ലെങ്കിൽ തുമ്പ കടിക്കുക അല്ലെങ്കിൽ പ്രാണികളുടെ ഇഴഞ്ഞിട്ടൊക്കെ ഉണ്ടാവണോ ചൊറിച്ചിലുണ്ടാവും. എന്താ പറ്റിയെന്ന് അറിയില്ല, അമ്മ അതാ ചൊറിയണു ആകെ തടിക്കണു എന്നൊക്കെ പറയും. ആ സമയത്തും ഇതിൻ്റെ എല്ലാം നമ്മൾ ഉരച്ചു കഴിഞ്ഞാൽ ആ തടിപ്പും ചൊറിച്ചിലെല്ലാം തന്നെ ആ നിമിഷം 5 മിനിറ്റിനുള്ളിൽ ആ ചൊറിച്ചിൽ പോകും. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ വീടുകളിൽ അത്യാവശ്യം വേണ്ട, നമ്മൾ പറയില്ലേ പ്രാഥമിക മെഡിസിൻ എന്ന് പറയില്ലേ, അതുപോലെ നമ്മൾ വളർത്തേണ്ട ചെടികളാണ്. ഇതാണ് മറ്റൊരു വിശിഷ്ടാതിഥി, പേര് അണലിവേഗം. അണലിവേഗം പറയുമ്പോൾ പേരിൽ തന്നെയുണ്ട് എന്താ സംഭവം എന്നുള്ളത്. അതായത് പാമ്പ് കടിച്ചാൽ ഉപയോഗിക്കുന്ന ആദ്യത്തെ ഔഷധം അണലിവേഗമാണ്. ഇതിലും വീര്യം കൂടിയതാണ് നേരത്തെ പറഞ്ഞ നാഗവള്ളി. അപ്പോൾ ഇതുപോലെ തന്നെ പാമ്പ് കടിച്ചാൽ നമ്മൾ ആദ്യം തന്നെ ആ മുറിവായ കഴുകും, കെട്ടിവെച്ച് പിന്നെ ഇതാണ് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ പിന്നെ നമ്മൾക്ക് ഹോസ്പിറ്റലിൽ പോകാം, അനവധി സൗകര്യങ്ങളുണ്ട്. പക്ഷെങ്കിലും ഇത്തരത്തിലുള്ള സസ്യങ്ങളെ അന്യം നിന്ന് പോവാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനിയിപ്പോൾ പാമ്പിന് മാത്രം എന്നില്ല കേട്ടോ, നമുക്കിപ്പോൾ പഴുതാര കടിച്ചു, ഇനി തേള് കടിച്ചു, അങ്ങനെ ചെറു ചെറു വിഷങ്ങൾക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനടുത്തേക്ക് പാമ്പുകൾ വരില്ല. കാരണം ഇതിൻ്റെ അടുത്ത് വന്നാൽ അവർക്ക് ബോധക്ഷയം വരും എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ സാധാരണ മഞ്ഞൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, ഇതാണ് കരിമഞ്ഞൾ. കരിമഞ്ഞളിനെ പറ്റി ഒരുപാട് വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. കുർക്കുമിൻ്റെ അളവ് ഇതിൽ കുറവാണ്, അതുകൊണ്ട് ഇത് കേരളത്തിലധികം ഉപയോഗിച്ചിരുന്നില്ല. പക്ഷേ ഇവിടം വിട്ട് കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലൊക്കെ അവിടെയൊക്കെ കാളീ ഭക്തരാണ്. നമ്മൾ ദേവിയായിട്ട് സ്തുതിക്കുമ്പോൾ അവർ കാളിയെയാണ് പൂജിക്കുക. അപ്പോൾ അവിടെ കാളി പൂജയ്ക്ക് വേണ്ടിയിട്ട്, അതായത് നമ്മൾ കേരളവും തമിഴ്നാടും വിട്ടുകഴിഞ്ഞാൽ കാളി പൂജയ്ക്ക് വേണ്ടിയിട്ട് ഈ കരിമഞ്ഞളാണ് ഉപയോഗിക്കുക. ഇത് അതിൻ്റെ തൈയാണ് കേട്ടോ, വിത്ത് എൻ്റെ കയ്യിലുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. പ്രതിരോധശേഷിക്ക് ഈ പറഞ്ഞോണം ഒന്നാമതേ നമ്മൾ പറയും, മഞ്ഞൾ എന്ത് മരുന്ന് ചെയ്യുമ്പോഴും മഞ്ഞളിടണം, ഭക്ഷണത്തിലായാലും മഞ്ഞൾ ഉപയോഗിക്കണം പറയും. അതേ ഗുണങ്ങളെല്ലാം തന്നെ ഇതിനുണ്ട്. ഇത് കൂടാതെ പറയും, കരിമഞ്ഞൾ നടേണ്ട സ്ഥലം വരും, വീടിൻ്റെ കിഴക്കുവശത്ത് അല്ലെങ്കിൽ വീടിൻ്റെ നിഴൽ വീഴാത്ത സ്ഥലത്ത് വേണം നടാൻ. വീട്ടിലേക്ക് ഐശ്വര്യം കൊണ്ടുവരും, നെഗറ്റീവ് എനർജി ഉണ്ടാവില്ല, പോസിറ്റീവ് എനർജി കൊണ്ടുവരും എന്ന് അങ്ങനെ ഒരുപാട് വിശ്വാസങ്ങൾ പോലും ഇതിനെ ചുറ്റിപ്പറ്റിയുണ്ട്. വിശ്വാസത്തിനപ്പുറത്ത് ഇതിൻ്റെ ഗുണങ്ങൾ വളരെയാണ്. പ്രതിരോധശേഷി കൂട്ടാനും നമ്മുടെ സാധാരണ മഞ്ഞളിൻ്റെ എല്ലാ ഗുണങ്ങളും ഇതിനുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ വിത്ത് കാണിച്ചു തരുമ്പോൾ ഇത് നടുമുറിച്ച് കഴിഞ്ഞാൽ മഞ്ഞ കളർ ഉണ്ടാകില്ല, ഡാർക്ക് നീല കളറാണ് കരിമഞ്ഞളിന് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇതിനെ കരിമഞ്ഞൾ പറയുന്നത്. നീല കളറായിരിക്കും മുറിച്ച് കഴിഞ്ഞാൽ, മഞ്ഞ കളർ ഉണ്ടാകില്ല. ഇത് ചുവന്ന ഇഞ്ചി. ചുവന്ന ഇഞ്ചി പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലെ VIP ആണ്. നിരവധി പേരിപ്പോൾ ഇത് കൃഷി ചെയ്യാൻ തുടങ്ങി. ആദ്യം കേരളത്തിലൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ എൻ്റെ കയ്യിലും ഞാനും കൃഷി ചെയ്യാൻ തുടങ്ങി കേട്ടോ. കരിമഞ്ഞൾ, ചുവന്ന ഇഞ്ചി എല്ലാം തന്നെ. ഇത് ഇഞ്ചി ചുവന്നാണ് ഇരിക്കുക. ഇത് കൂടുതലും സ്കിൻ ഡിസീസിന്, അലർജികൾ, തൊലിപ്പുറമെ ഉണ്ടാകുന്ന എല്ലാ അലർജി അസുഖങ്ങൾക്കും ഇത് ഉപയോഗിക്കുന്നുണ്ട്. സോറിയാസിസിന് പോലും മരുന്നായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ആയുർവേദമായിട്ട് ചെയ്യുന്ന എല്ലാ സ്കിൻ ഡിസീസിലും അല്ല സോറി മരുന്നുകളിലും ഈ ചുവന്ന ഇഞ്ചിയുടെ ഉപയോഗം കൂടുതലാണ്. നമ്മൾ സാധാരണ ഇഞ്ചി പറയും പ്രതിരോധശേഷി കൂട്ടും, ഇഞ്ചി തിളപ്പിച്ച വെള്ളം കുടിക്കണം, ഭക്ഷണത്തിൽ ധാരാളം ഇഞ്ചി ഉപയോഗിക്കണം എന്നൊക്കെ പറയും. പക്ഷേ നമ്മുടെ ഇന്ത്യ വിട്ട പുറത്ത് പിന്നെ നേപ്പാളീസ് ചൈനീസ് അവരൊക്കെ എല്ലാം തന്നെ ഭക്ഷണത്തിൽ നമ്മളുടെ ഇഞ്ചിക്ക് പകരം ഈ ചുവന്ന ഇഞ്ചിയാണ്
ഉപയോഗിക്കുന്നത്. കാരണം ഇതിന് ഒരുപാട് പ്രതിരോധശേഷി വർദ്ധിക്കും, പിന്നെ ഇപ്പറഞ്ഞോണ അസുഖങ്ങൾ ഇല്ലാതാക്കാനായിട്ട് നിരവധി ഗുണങ്ങളുള്ളതാണ്, പറഞ്ഞാൽ തീരാത്തത്ര ഗുണങ്ങളുള്ള ഒരു ഔഷധ സസ്യമാണ് ചുവന്ന ഇഞ്ചി. ഇതിപ്പോൾ കേരളത്തിലും കൃഷി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിതിൻ്റെ വിത്തും തൈകളും നമ്മൾ ഇവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഗാർഡനിൽ 15 തുളസി വെറൈറ്റികളുണ്ട്. ഓരോ തുളസിക്കും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. പക്ഷേ ഇത് വിത്സ് തുളസിയാണ്. വിത്സ് തുളസി അല്ലെങ്കിൽ മിൻറ്റ് തുളസി എന്നാണ് ശരിക്കും, വിത്സ് തുളസി എന്ന് ഇപ്പോൾ വന്ന പേരാണ്, മിൻറ്റ് തുളസി എന്നാണ് പറയുക. ഇത് കഴിച്ചാലും വിത്സ് നാക്കിൽ പുരട്ടിയാൽ എങ്ങനെയിരിക്കും, അതേ ടേസ്റ്റ് തന്നെയാണ്, അതേ രുചിയാണ് നമുക്ക് അനുഭവപ്പെടുക, ചെറിയൊരു നീട്ടലും പുകച്ചിലും ഒക്കെ ആയിട്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇതിന് വളരെയധികം പ്രസക്തിയുണ്ട് കേട്ടോ. കാരണം ഇപ്പം ഒരു മഴ വന്നാൽ, പ്രകൃതിയിലെ ക്ലൈമറ്റ് മാറിയാൽ, കാലാവസ്ഥാ മാറ്റങ്ങൾക്കനുസരിച്ച് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പനി ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ മിൻറ്റ് തുളസി എന്താ ഉപകാരം എന്ന് വെച്ചാൽ, നമ്മളിത് ഈ തുളസി ഇട്ട വെള്ളം ആവി പിടിക്കുമ്പോൾ, നെഞ്ചിലേക്ക് ആവി പിടിക്കുമ്പോൾ പനിക്ക് ശേഷം നമുക്ക് കഫക്കെട്ട് തീർച്ചയായിട്ടും വരുമല്ലോ. അപ്പോൾ കഫം ഇളകാനായിട്ട് വളരെ ഉത്തമമാണ്. ഇത് അകത്തേക്ക് കഴിക്കുകയും ചെയ്യാം, കൂടാതെ നമുക്കിത് മിൻറ്റ് തുളസി ഇട്ടിട്ട് നെഞ്ചിലേക്ക് ആവി കൊണ്ടാൽ പെട്ടെന്ന് കഫ ഇളകിപ്പോരും, യാതൊരു ദോഷവും ഇല്ല. നമ്മളിപ്പം എന്താ പറയുക, നിരവധി ഗുളികൾ കഴിക്കുന്ന സമയത്ത് ഇതുപോലുള്ള സസ്യങ്ങൾ വീട്ടിൽ വെച്ച് നമ്മളുടേതായ അത്യാവശ്യ കാര്യങ്ങൾ, ഫസ്റ്റ് എയ്ഡ് മെഡിസിൻ എന്ന് പറയുന്ന പോലെ, ഇതൊക്കെ നമ്മൾ വളർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇന്നത്തെ കാലത്ത് വളരെ പ്രാധാന്യമുള്ള സസ്യങ്ങളിലൊന്നാണ് ഇത്, ഷുഗർ വള്ളി പറയും. ഇത് ഇതിൻ്റെ ഈ കമ്പ് ഇത് നമ്മൾ നാലാക്കി മുറിച്ച് വെള്ളത്തിലിട്ട് വയ്ക്കുക തലേ ദിവസം രാത്രിയിൽ. പിറ്റേ ദിവസം രാവിലെ വെറും വയറ്റിൽ ആ വെള്ളം കുടിക്കുക. അങ്ങനെ നിത്യം ചെയ്യുമ്പോൾ ഷുഗറിൻ്റെ അളവ് വളരെയധികം കുറയുന്നുണ്ട്. നമ്മൾ നിരവധി ഗുളികകൾ കഴിക്കുന്നുണ്ട്. ഇത് നമുക്ക് യാതൊരു ചിലവുമില്ലാത്ത, എന്നാൽ ഗുണം മാത്രം തരുന്ന ഒരു സസ്യങ്ങളിലൊന്നാണ്. ഇവയൊക്കെയാണ് നമ്മൾ സംരക്ഷിക്കേണ്ടതും വളർത്തേണ്ടതും. കാരണം പ്രമേഹ രോഗികളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഷുഗർ വള്ളി കിട്ടാനില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. എങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് ഒരുപാട് കൊറിയർ അയച്ചു കൊടുത്തിരുന്നു. ഇത് ഈ ഷുഗർ വള്ളി വളരെ പ്രശസ്തമായത് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് എന്നോട് അന്വേഷിച്ച് കിട്ടാനുണ്ടോ തരുമോ ചോദിച്ച് വരുന്നുണ്ട്. ഈ കമ്പിനാണ് ഇതിൽ ഏറ്റവും പ്രത്യേകത. ഇത് മുറിച്ച് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച് കുടിക്കുന്ന, ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിക്കുക. അരമണിക്കൂറിന് ശേഷം മാത്രം മറ്റ് ഭക്ഷണങ്ങൾ കഴിച്ചാൽ നമ്മുടെ ഷുഗറിൻ്റെ ലെവൽ പെട്ടെന്ന് കുറഞ്ഞു കിട്ടും. ഇത് കണ്ടോ, ചൈനീസ് ലാമ്പ് പോലെ ഒരു നേരിയ പാടയ്ക്കുള്ളിൽ പഴുത്ത പഴങ്ങളുണ്ടാവും, ഞൊട്ട ഞൊടിയൻ. ഇങ്ങനിപ്പോൾ വളരെ ഫേമസ് ആട്ടോ. കാരണം ഈ പഴം പണ്ടൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ വഴിവക്കത്ത് മുഴുവൻ ഇത് ഈ പഴം ഇങ്ങനെ കാണും. അപ്പോൾ നമ്മളിതെടുത്ത് നെറ്റി മേടിച്ച് പൊട്ടിച്ച് കളിച്ച് രസിക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ അന്നൊന്നും ഇതിനെപ്പറ്റി ഇതിൻ്റെ ഗുണം എന്താ എന്നൊന്നും അറിയായിരുന്നില്ല. അന്നൊക്കെ നമ്മൾ ഇപ്പോഴത്തെ പോലെ കടകളിൽ നിന്ന് ഫ്രൂട്ട്സ് മേടിച്ച് കഴിക്കലൊന്നുമല്ല. കാരക്കായ ഇതുപോലുള്ള ഞൊട്ട ഞൊടിയൻ, പിന്നെ ഒരുപാട് കായകൾ, ചെത്തിപ്പഴം, അതൊക്കെ പറിച്ച് കഴിക്കുമായിരുന്നു. അതിനുള്ള ഗുണങ്ങളും ആരോഗ്യവും അന്ന് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇതിൻ്റെ വിശേഷം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ പഴുത്ത പഴങ്ങൾ ഗൾഫ് രാഷ്ട്രങ്ങളിലിപ്പം പാക്കറ്റിൽ വലിയ വിലയ്ക്കാണ് കൊടുക്കണം. കാരണം അത്രയും ഗുണമുണ്ട്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് ഇപ്പോഴാണ് ജനങ്ങൾ മനസ്സിലാക്കിയത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേരളത്തിലുള്ളവർ പോലും ഇപ്പോഴാണ് ഇത്, ഇതിപ്പോൾ കായ്ക്ക് 20 രൂപയാണ് നമ്മുടെ നാട്ടിൽ. ഒരുപാട് ഗുണങ്ങളുള്ള, നമ്മുടെ എന്താ പറയുക, പ്രതിരോധശേഷി കൂട്ടും, ദഹനം വർദ്ധിപ്പിക്കാനായിട്ട്. ഇപ്പോൾ വിശപ്പില്ല, കുട്ടികളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് വിശപ്പില്ല. വിശപ്പില്ലായ്മ വരുന്നത് എപ്പോഴാണ്? നമ്മൾ കഴിച്ച ഭക്ഷണം ദഹിക്കാതെ കിടക്കുമ്പോഴാണ്. ഇത് ദഹനത്തിന് വളരെ നല്ലതാണ്, പ്രതിരോധശേഷിക്ക് വളരെ നല്ലതാണ്. നിരവധി നാരുകളടങ്ങിയ പഴമാണിത്. അതുകൊണ്ട് തന്നെ നമുക്കത് വളരെയധികം ഗുണം ചെയ്യും.
കൂടാതെ ഇതിൻ്റെ പഴുത്ത പഴങ്ങൾക്ക് നല്ല ഓറഞ്ച് നിറമാണ് കേട്ടോ. ചെറിയ പഴങ്ങളാണ്, പക്ഷേ ഗുണങ്ങൾ അനവധിയാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. ഇതാണ് കസ്തൂരി വെന്ത. പണ്ടൊക്കെ വളപ്പുകളിൽ രാവിലെ കൂട്ടാൻ വെക്കണമെങ്കിൽ അമ്മമാർ വളപ്പിലിറങ്ങും, ഒരു കാച്ചിൽ, ഒരു ചേമ്പ്, ഒരു കസ്തൂരി വെണ്ട, അങ്ങനെയൊക്കെയാണ് ഭക്ഷണം ഉണ്ടാക്കിയിരുന്നത്. അതിൻ്റെ ഗുണം ഉണ്ടായിരുന്നു, കാരണം ഇതിലൊന്നും വിഷമില്ലാത്തതാണ്. ഈ കസ്തൂരി വെണ്ടയുടെ പ്രത്യേകത പറഞ്ഞാൽ, ഇത് ഇല വെണ്ട ശരിക്കും നമ്മുടെ ഇല പോലെ തന്നെ, പെട്ടെന്ന് നമുക്ക് പുളിവെണ്ടയുടെ പോലെ തോന്നും. ഇതിന് മഞ്ഞ പൂക്കളാണ്. കായകൾക്ക് ഇതാ ഇത്രയ്ക്ക് വലുപ്പമേ ഉണ്ടാവുള്ളൂ. വളരെ ചെറിയ കായകളാണ് ഈ വെണ്ടയുടേത്. പക്ഷേ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, മൂത്രാശയ സംബന്ധമായ അസുഖങ്ങൾ, അതായത് മൂത്രത്തിൽ പഴുപ്പ് അങ്ങനെയൊക്കെ വരുള്ളൂ. വേനൽക്കാലത്ത് വെള്ളം കുടിക്കാതിരുന്നാൽ ആദ്യം വരുന്ന അസുഖം അതാണ്, യൂറിനൽ ഇൻഫെക്ഷൻ. കൂടാതെ മലബന്ധം, ഈ വേനൽക്കാലത്ത് വയസ്സായവരായാലും കുട്ടികൾക്കായാലും മലബന്ധം ഒരു പ്രശ്നമാണ്. അപ്പോൾ അതിനും ഇത് ഉത്തമമാണ്. ധാരാളം അന്നജവും പ്രോട്ടീനും അടങ്ങിയതാണ് കസ്തൂരി വെണ്ട. പണ്ട് വേലിയും ഉണ്ടായിരുന്നു, നമ്മൾക്ക് വില അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ നമ്മളിത് നട്ടു വളർത്തണം. നമ്മൾ വിഷമടിച്ച വെണ്ടകൾ മേടിച്ച് ഉപയോഗിക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള ഔഷധഗുണമുള്ള നമ്മൾ ഇത് വെച്ച് നമുക്ക് മെഴുക്കുപറ്റി ഉണ്ടാക്കാം, സാമ്പാറിലിടാം, എങ്ങനെ വേണമെങ്കിലും പുളിസാദം അതിലും നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഈ കസ്തൂരി വെണ്ട, നമുക്ക് വലുപ്പത്തിൽ ചെറുതാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. ഇതാണ് റോസ്മേരി. റോസ്മേരിക്ക് നിരവധി ആരാധകരുള്ള ഒരാളാണ് കേട്ടോ, കാരണം ഇത് ഔഷധഗുണമുള്ള ഒന്നാണ്. അത് മാത്രമല്ല, കിട്ടാനും വളരെ ബുദ്ധിമുട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് കൂടുതൽ ഉള്ളത് തമിഴ്നാട്ടിലാണ്. ഒരുപാട് ഗുണങ്ങളുള്ള ഈ പറഞ്ഞോണം തന്നെ റോസ്മേരി നമുക്ക് ഭക്ഷ്യയോഗ്യമാണ്, മുടിയിൽ തലയിലേക്കും ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏതാ ഒരു വീട് വെച്ചാൽ അവിടെ പൂച്ചെടികൾ വേണം. ഒരു സ്വല്പം സ്ഥലം നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഫലങ്ങളുണ്ടാവുന്ന അല്ലെങ്കിൽ ഔഷധയോഗ്യമായ ചെറിയൊരു ഔഷധ ഗാർഡനും കൂടെ വേണം. നമ്മളുടെ കുട്ടികളെങ്കിലും ആരോഗ്യമുള്ളവരായിട്ട് വളരട്ടെ, അവരിതെല്ലാം അറിഞ്ഞു വളരട്ടെ. ഇതാണ് പൊന്നാങ്കണ്ണി ചീര. പേര് നല്ല രസമുണ്ട് അല്ലേ. അതുപോലെ തന്നെ സുന്ദരിയാണ് പൊന്നാങ്കണ്ണി ചീര. സുന്ദരിയാണെന്ന് മാത്രമല്ല കേട്ടോ, ഇത് കാഴ്ചശക്തി വർദ്ധിപ്പിക്കും. നമ്മൾ സ്കൂളിലൊക്കെ കുട്ടികളോട് ടീച്ചേഴ്സ് എപ്പോഴും പറയും, ആഴ്ച ഒരിക്കലെങ്കിലും ഇലക്കറി കഴിച്ചിരിക്കണം പറയും. അപ്പോൾ പൊന്നാങ്കണ്ണി ചീര പറഞ്ഞാൽ ഇലക്കറികളിൽ വളരെ ഉത്തമം ആണ്. ഇത് നമ്മളെ വീടുകളിൽ വളർത്തി ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഈ ചീര കഴിച്ചാൽ വളരെ ഗുണം ചെയ്യും. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരായിട്ട് നമ്മൾ വളർത്തേണ്ടത്. ചകിരി നമ്മുടെ കാലാതീത കാലമായിട്ട് നമ്മൾ മനുഷ്യരോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമല്ലേ നാളികേരവും ചകിരിയും. പണ്ടെല്ലാം പാത്രങ്ങളെല്ലാം കഴുകിയിരുന്നത് ചകിരി ഉപയോഗിച്ചായിരുന്നു. ഇപ്പോഴാണ് നമ്മൾ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും സ്ക്രബ്ബർ പൊട്ടിയിട്ട് ഭക്ഷണത്തിൽ നിന്ന് സ്റ്റീലിൻ്റെ കഷ്ണം കിട്ടി, അല്ലെങ്കിൽ എന്താ പറയുക സ്പോഞ്ചാണെങ്കിലും വേസ്റ്റ് എല്ലാം അടിഞ്ഞ് നിന്നിട്ട് ബാക്ടീരിയ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇത് ചകിരിയുടെ സ്ക്രബ്ബറാണ്. ഇത് സ്റ്റിച്ചഡാണ്. 10 രൂപയേ ഉള്ളൂ. ഇത് അറിയാലോ വർഷങ്ങളായിട്ട് ഇതിൻ്റെ ഒരു നാരകത്ത് പോയാൽ പോലും നമുക്ക് പ്രശ്നമില്ലാത്തൊരു കാര്യമാണ്. കാലാതീത കാലമായി നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരും ചകിരി കൊണ്ടാണ് പാത്രം കഴുകിയിരുന്നത്. ഇപ്പോൾ വൃന്ദാവൻ ഗാർഡനിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചകിരി കൊണ്ടുള്ള ഇത്തരത്തിലുള്ള ചെടിച്ചട്ടികൾ, സ്ക്രബ്ബർ, ഇതെല്ലാം ഇവിടെ ലഭ്യമാണ്. ഇനി ചെടിച്ചട്ടി പറഞ്ഞാൽ ഇതാ ഇത് കണ്ടോ, ഹാഫ് പോട്ട്. ഇത് നമുക്ക് ചുമരിൽ ഇങ്ങനെ വച്ചിട്ട് ഉപയോഗിക്കാം, ചേർത്ത് വെച്ച് ഉപയോഗിക്കാൻ പറ്റും. കൂടാതെ ഇപ്പം എന്താ പറയുക പ്ലാന്റ്സ് ചെറിയ ചെറിയ ഹാങ്ങിങ് പോട്ടുകളാണ് കിട്ടുന്നത്, ഇതിനകത്ത് നല്ല വിസ്താരമുണ്ട്. അപ്പോൾ നമുക്ക് ചെടിക്ക് വളമിടാനായാലും ഒക്കെ സാധിക്കും.
പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് മണ്ണിൻ്റെ ആവശ്യമില്ല. ഇത് കയർ ഫൈബറാണ് ഇതിനകത്ത്. ഇതിനകത്ത് നമുക്ക് ചകിരി കമ്പോസ്റ്റും വേണമെങ്കിൽ ചാണകപ്പൊടിയും ചേർത്ത് ചെടി ഇതിൽ നട്ട് കഴിഞ്ഞാൽ ഈർപ്പം ഇതിൽ നിലനിൽക്കും. കാരണം ജലമൊഴിച്ച് കഴിഞ്ഞാൽ ചകിരിച്ചോറ് ചകിരി കമ്പോസ്റ്റാണ് എപ്പോഴും നനഞ്ഞിട്ട് കുളിർമ നിൽക്കുന്ന ഒന്നാണ് ചകിരി കമ്പോസ്റ്റ്. അപ്പോൾ ചെടികളുടെ വേരുകൾ ഓടാൻ നല്ലതാണ്, ഗ്രോത്തിന് നല്ലതാണ്. പിന്നെന്താ, നമ്മളിപ്പോൾ ഒരു ദിവസം നനച്ചില്ല എന്ന് വെച്ച് ചെടി വാടി പോണില്ല. കാരണം എന്താ, ഇതിനകത്ത് ഈർപ്പം നിലനിൽക്കുന്നുണ്ട്. അതാണ് ഈ പോട്ടിൻ്റെ പ്രത്യേകത. ഇനി ഇത് കൂടാതെ നമുക്കിതാ ചെറിയ പോട്ടുകളൊക്കെ ഉണ്ട്. ഇത് വേണ്ടോ, ചെറിയ പോട്ടുകൾ നമുക്ക് ഇതിൽ ചെടി നട്ടിട്ട് മണിപ്ലാന്റോ അങ്ങനെയുള്ള പോത്തോസൊക്കെ നമുക്ക് ഇതിൽ നട്ട് ഡൈനിങ് ടേബിളിൽ വെക്കാം. ഇത് എക്കോ ഫ്രണ്ട്ലി ആണ്. നമ്മൾ മാക്സിമം മുന്നോട്ട് പോകും തോറും പ്ലാസ്റ്റിക് നമ്മൾ ഉപേക്ഷിച്ച് വീണ്ടും നമ്മൾ എക്കോ ഫ്രണ്ട്ലി പ്രകൃതിയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇപ്പോൾ ഞാൻ ഇത് ഉപയോഗിച്ചു, എനിക്ക് ഞാൻ സ്ഥലം മാറി പോവാണ്, ഞാനിത് മണ്ണിൽ വെറുതെ ഇങ്ങോട്ട് പോയാലും ഇതങ്ങ് ദ്രവിച്ചു പൊക്കോളും, ഭാവി തലമുറയ്ക്ക് ഒരു ദോഷവും ചെയ്യില്ല. പ്ലാസ്റ്റിക്കിൻ്റെ പോലെ വർഷങ്ങളോളം കിടന്ന് ഭൂമി നാശമാക്കണമൊന്നുമില്ല. ഇത് നമുക്ക് ഇത് ഏറ്റവും ചെറിയ പോട്ടാണ്. ഇത് കുഞ്ഞ് സാമ്പിളൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് കൊച്ച് തൈകൾ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സാമ്പിളുണ്ട്. പിന്നെ ഇത് കൂടാതെ നമുക്ക് വലിയ പോട്ടുകളുണ്ട്. അത് തന്നെ ഇതാ സ്പാനിഷ് ചതുരത്തിലുള്ള പോട്ടുകളുണ്ട്. പിന്നെ ഇതിൻ്റെ തന്നെ വലുപ്പം കുറഞ്ഞു പോയുണ്ട്, പല ഷേപ്പിൽ നമുക്കിതുണ്ട്. അപ്പോൾ ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് മണ്ണിൻ്റെ ആവശ്യമില്ല. ജലം രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ കൂടുമ്പോൾ മാത്രം നമുക്ക് ഇതിൽ നനച്ചാൽ മതി എന്നുള്ളതാണ്. ഇത് ഹാങ്ങിങ് പോട്ടാണ്. ഈ ഹാങ്ങിങ് പോട്ട് നമുക്ക് കയർ ത്രെഡ് ഉണ്ട്, അതായത് തുണി കൊണ്ടുള്ള ത്രെഡിൽ അങ്ങനെയും തൂക്കിയിടാം. അല്ല എങ്കിൽ ഇതുപോലെ ബാസ്ക്കറ്റുണ്ട്, ബാസ്ക്കറ്റിലിട്ട് ഈ ചെയിൻ ഉപയോഗിച്ചു തൂക്കിയിടാനായിട്ട്. കൂടുതൽ ഭംഗി വരുത്തണമെങ്കിൽ ബാസ്ക്കറ്റിൽ ഇറക്കി വെച്ച് ചെയിനിട്ട് ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ ത്രെഡ് ഉപയോഗിച്ച് തൂക്കിയിടാം. അത് എക്കോ ഫ്രണ്ട്ലി, പൂർണ്ണമായും പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ചെടിച്ചട്ടികളാണ് ഇതെല്ലാം തന്നെ. എല്ലാവർക്കും പരിചയമുള്ളൊരു പേരായിരിക്കും നീലക്കൊടുവേലി. കാരണം ആട് സിനിമ കണ്ടവരാരും തന്നെ നീലക്കൊടുവേലിയെ മറക്കാൻ ചാൻസ് ഇല്ല. ആയുർവേദത്തിൽ ഒരുപാട് ഉപയോഗമുള്ള മരുന്നുകളിലൊന്നാണ് കൊടുവേലി. ഇത് നീലക്കൊടുവേലി, വേറൊന്നും കൂടിയുണ്ട്. കൊടുവേലി തന്നെ മൂന്ന് നിറത്തിലുണ്ട്. ഇത് കണ്ടോ, ഇതാണ് വെളുത്ത കൊടുവേലി. ഒരെണ്ണം കൂടിയുണ്ട്, അതിനെ ആയുർവേദത്തിൽ ചെത്തിക്കൊടുവേലി എന്ന് പറയും, നമ്മളതിനെ ചുവന്ന കൊടുവേലി എന്ന് പറയും. വേറൊരു കാര്യം കൂടിയുണ്ട്, പാതിരാപ്പൂ എന്നും പറയും. ധനുമാസിൽ തിരുവാതിരയ്ക്ക് നമ്മൾ ഉറക്കൊളിച്ച് തിരുവാതിരയ്ക്ക് കളിച്ചു കഴിഞ്ഞാൽ 12 മണിക്ക് ശേഷം പാതിരാപ്പൂ ചൂടുക എന്നൊരു ചടങ്ങുണ്ട്. അപ്പോൾ നമ്മൾ ചുവന്ന കൊടുവേലിയുടെ പൂവ് ആ സമയത്താണ് അത് വിരിഞ്ഞ് വരിക. അത് ആ പൂവിയാണ് നമ്മൾ അന്ന് നമ്മളതിനെ പാതിരാപ്പൂ എന്നാണ് പറയുക. പാതിരാപ്പൂ ചൂടാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ചെത്തിക്കൊടുവേലി. അപ്പോൾ മൂന്ന് തരം കൊടുവേലിയുണ്ട്, നീല, വെള്ള, ചുവപ്പ്. മൂന്ന് കൊടുവേലികളും വൃന്ദാവൻ ഗാർഡനിൽ ലഭ്യമാണ്. ഇതാണ് ചങ്ങല ബരണ്ട. ഇത് കണ്ടോ, ഇതിൻ്റെ ഓരോ കെട്ട് കെട്ട് കെട്ടായിട്ട്. ഇതിനെ അസ്ഥി ശൃംഖല എന്ന് പറയും നമ്മൾ, ചങ്ങല ബരണ്ട. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലുകളുടെ ബോൺ സെറ്ററാണിത്. എല്ലുകളെ ബലപ്പെടുത്തുന്നതാണ്. എല്ലുകൾക്ക് ഒടിവ് ചതവ്, നമ്മളിപ്പോൾ കുട്ടികളൊക്കെ ആയാലും ഇപ്പോൾ ഓടി ഒന്ന് വീണു, കാല് മടങ്ങി, നീര് വന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ചങ്ങല ബരണ്ട നമ്മൾ ചതച്ച് അവിടെ കെട്ടിയാൽ ആ നീര് പോവും, ചതവ് പെട്ടെന്ന് മാറും. ഇതിനെ ബോൺ സെറ്റർ എന്ന് പറയാൻ കാരണം എല്ലുകൾ, ഇതിങ്ങനെ എല്ലുകളെ യോജിപ്പിക്കുന്ന ഒന്നാണ്. ഇതിന് ചൊറിച്ചിലുണ്ടാകും, അതുകൊണ്ട് ഇത് എപ്പോൾ ഉപയോഗിക്കുമ്പോഴും പച്ചമഞ്ഞൾ ചേർത്തിട്ട് വേണം. ഇപ്പോൾ നമ്മൾ മുറി ചതവ് പറ്റിയെടുത്ത് നമ്മൾ ചങ്ങല ബരണ്ട ചതച്ചിട്ട് പച്ചമഞ്ഞളും ചേർത്ത് വേണം ഉപയോഗിക്കാനായിട്ട്. മുറിവെണ്ണയിൽ ചിലവർ ചങ്ങല ബരണ്ട ചേർക്കുന്നുണ്ട്. ഇത് കൂടാതെ ഇത് എല്ലിനും പല്ലിനും
ഗുണം ചെയ്യുന്ന എണ്ണയാണ്. ചങ്ങലപരണ്ടയുടെ എണ്ണ ഉണ്ടാക്കി കൊടുക്കുന്നവരുണ്ട്. ഇതുകൂടാതെ ഇത് നമുക്ക് ചമ്മന്തി അരച്ച് കഴിക്കാനും പറ്റും. അതായത് അകത്തേക്ക് കഴിക്കണം, നമ്മളുടെ കുട്ടികളുടെ എല്ലിനും പല്ലിനും ബലം കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ സാധാരണ മെഴുക്കുപറ്റി ഉണ്ടാക്കുന്ന പോലെ കടുകും ഉഴുന്നും പരിപ്പൊക്കെ ചേർത്ത് വഴറ്റിയെടുക്കുമ്പോൾ ചങ്ങലവരണ്ട തൊലി കളഞ്ഞ് അരിഞ്ഞിട്ടിട്ട് നന്നായി വഴറ്റിയിട്ട് കുറച്ച് പുളിയും ഉപ്പും ചേർത്ത് അരച്ചാൽ ചങ്ങലവരണ്ട ചമ്മന്തിയായി. ഇനിയിപ്പോൾ അങ്ങനെയെന്നല്ല, ഏത് ഭക്ഷണത്തിലും ചങ്ങലവരണ്ട ചേർക്കണം. അപ്പോൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ചങ്ങലവരണ്ട ചേർത്ത് കഴിച്ചാൽ കുട്ടികളുടെ എല്ലിനും പല്ലിനും ബലം ലഭിക്കും. ഇത് മിറാക്കൽ ഫ്രൂട്ട്. മിറാക്കൽ എന്ന് പറഞ്ഞാൽ അത്ഭുതം അല്ലേ, അത്ഭുതം എന്നുള്ള ഒരു ഫലം തന്നെയാണ്. ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ, ഈ പഴം കഴിച്ചു കഴിഞ്ഞാൽ 2 മണിക്കൂർ നേരത്തേക്ക് നമുക്ക് നാക്കിൽ മധുരം മാത്രമേ ഫീൽ ചെയ്യുള്ളൂ. ഇത് കഴിച്ചിട്ട് നമ്മൾ ഇരുമ്പം പുളിയോ പച്ചമാങ്ങയോ ചെറുനാരങ്ങയോ എന്തും യഥേഷ്ടം കടിച്ച് കഴിക്കാൻ പറ്റും. കാരണം എന്താ, നമുക്ക് പുളിപ്പുരസം അറിയില്ല. അതുപോലെ അതിൻ്റെ പേര് മിറാക്കിൾ ഫ്രൂട്ട്. ഇതുപോലെ നിരവധി ഫ്രൂട്ട് പ്ലാന്റ്സ് ഇവിടെയുണ്ട്. അതുപോലെ ആ പേര് പോലെ തന്നെ ഒരു അത്ഭുതം നിറഞ്ഞതാണ് വൃന്ദാവൻ ഗാർഡൻ. തൃശ്ശൂർ ജില്ലയിൽ പൂരകം ഗ്രാമത്തിൽ അമ്മത്തിരുടി ക്ഷേത്രത്തിൻ്റെ അടുത്താണ് ഈ ഔഷധ സസ്യങ്ങളും ഫലവൃക്ഷ തൈകളും പൊടികളുമെല്ലാമുള്ള വൃന്ദാവൻ ഗാർഡൻ ഉള്ളത്. അപ്പോൾ എല്ലാവരും ഗാർഡൻ സന്ദർശിക്കുക. ഇവിടെ നിന്ന് നമ്മൾ കൊടുക്കുന്നുണ്ട്. കൂടാതെ ആവശ്യക്കാർക്ക് നമ്മൾ കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാവരുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുമാത്രമല്ല, പറഞ്ഞു തന്ന അറിവ് അത് നിങ്ങളെല്ലാവരും ഏറ്റെടുക്കുകയും വേണം. ഇതിലേതെങ്കിലും ഒരു തൈയെങ്കിലും നമ്മുടെ വീട്ടിൽ വളർത്തി നമ്മുടെ മക്കൾക്കായിട്ട് ഒരു സ്നേഹ സമ്മാനമായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. പേര് കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.